മറ്റു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും വലിയൊരു സ്വപ്നമാണ്. അപ്പോൾ നമ്മൾ യു കെയിലെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞ് കുറഞ്ഞ ആൾ വാടകയ്ക്കൊക്കെ താമസിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വീട് മേടിക്കുക എന്നുള്ളതാണ്. അപ്പം വീട് മേടിക്കാനായിട്ട് പുതിയതായിട്ട് നോക്കുന്നവരാണെങ്കിലും വീട് ഓൾറെഡി മേടിച്ചിട്ടുള്ളവരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും തലവേദന ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു ന്യൂസാണ് ഇന്ന് വന്നേക്കുന്നത്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ബേസ് റേറ്റ് 2.25 എന്ന് 3% ആക്കിയേക്കാണ്. ഇന്ന് 0.75 ബേസ് റേറ്റ് കൂടിയേക്കാണ്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് മോർഗേജ് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ട്രാക്കറിൽ അല്ലെങ്കിൽ വേരിയബിൾ മോർഗേജിലുള്ളവർക്ക് എല്ലാവർക്കും വ്യത്യാസം വരും. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതാണ് വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളായത് വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഡു ഇറ്റ്. ഇപ്പോൾ ഈ ഒരു ഇൻട്രസ്റ്റ് കൂടുതലെന്ന് പറയുന്നത് 1992 വലിയൊരു ഇൻട്രസ്റ്റ് കൂടുതലുണ്ടായിരുന്നു. 10% ഇരുന്നത് 15%, അതുപോലെ പൗണ്ട് കൊളാപ്സ് ആവുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രസ്റ്റ് ഹൈക്കിന് ശേഷം ഇത് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ഹൈക്കാണെന്നാണ് പറയുന്നത്. അതുപോലെ പൗണ്ട് US ഡോളറിനെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്ന് രാവിലെ 1% കുറഞ്ഞിട്ട് 1.12 ആയി. അതായത് 1 pound എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.12 US ഡോളറായി. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ മാർക്കറ്റിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീട് മേടിക്കാൻ പോകുന്നവർക്കാണെങ്കിലും ഇപ്പോൾ വീടുള്ളവർക്കാണെങ്കിലും ഇതൊക്കെ ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും എന്നുള്ള കാര്യം വളരെയധികം തീർച്ചയാണ്. എന്ത് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോർഗേജ് ഉള്ളവരെ സംബന്ധിച്ചോളം വലിയൊരു തലവേദനയുള്ള കാര്യമാണ്. ചിലർ ഫിക്സഡിലുള്ളവർക്ക് അത്രയും ആ ഫിക്സ്ഡ് പീരീഡ് കഴിയുന്നവരെ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ വേരിയബിളിലോ അല്ലെങ്കിൽ ട്രാക്കർ മോർഗേജ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അത് തലവേദന തന്നെയാണ്. കാരണം ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 million ആൾക്കാർ ഈ രാജ്യത്ത് ട്രാക്കർ മോർഗേജിലുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഈ റേറ്റ് കൂടിയ അനുസരിച്ച് അവർക്ക് ഒരു കണക്കനുസരിച്ച് നോക്കുമ്പോൾ അവർ ഒരു 850 pound ഒരു വർഷം കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുമെന്ന് പറയുന്നത്. അതുപോലെ SVR സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റിലുള്ള മോർഗേജിലുള്ളവർക്കാണെങ്കിൽ ഒരു വർഷം ഏതാണ്ട് 1500 pound കൂടുതൽ വരുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഇവിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് റേറ്റ് കൂട്ടിയ പോലെ തന്നെ ഇന്നലെ രാത്രി US അവിടുത്തെ സെൻട്രൽ ബാങ്ക് ഫെഡറൽ റിസർവ് 0.75% ഇൻട്രസ്റ്റ് കൂട്ടി അവിടെ. അപ്പം എല്ലായിടത്തും ഇൻട്രസ്റ്റുകൾ കൂടുകയാണ്. ഇതെല്ലാം നമ്മൾ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരെയും അല്ലെങ്കിൽ വീട്ടിൽ നമുക്ക് വീടുള്ളവരെയും മോർഗേജ് ഉള്ളവരെയാണ് ഏറ്റവും കൂടുതലായിട്ട് ബാധിക്കുക. ഇതിപ്പോൾ 8th കോൺസിക്യൂട്ടീവ് ടൈമാണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് ഇവിടെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് കൂട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണെങ്കിൽ നമുക്ക് 1.75 ആയിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 2.25 ആയത്. അതിപ്പോൾ ഇന്ന് 0.75 അഗെയിൻ കൂടി 3% ആയി. അപ്പം ഇത് എങ്ങോട്ടാണ് പോകുന്നത് ആർക്കും അറിയില്ല. അപ്പം കണക്കുകൾ പ്രകാരം ചെറിയൊരു മാറ്റങ്ങൾ വന്നു. ഓൾമോസ്റ്റ് 6% വരെ പോകുമെന്നാണ് പറഞ്ഞത് അടുത്ത കൊല്ലം സ്റ്റാർട്ടൊക്കെ ആകുമ്പോഴേക്കും. പക്ഷേ ഇപ്പോൾ പറയുന്നത് ജസ്റ്റ് അണ്ടർ 5% രീതിയിൽ ബേസ് റേറ്റ് വരും. എന്നാലും ഇനിയും അങ്ങോട്ടും കൂടുക എന്നാണ് പറയുന്നത്. ഇപ്പോൾ 3% ഇനിയും കൂടുമെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ഇൻഫ്ലേഷനെല്ലാം കുറയ്ക്കാനാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതെന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതെല്ലാം നമ്മളെല്ലാവരും എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പം മോർഗേജിൻ്റെ കാര്യം മാത്രമല്ല, ഇപ്പം നമ്മളിപ്പോൾ ഒരു പേഴ്സണൽ ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാലും വേറെ എന്തെങ്കിലും ലോൺ എടുക്കാൻ പോയി കഴിഞ്ഞാലും എല്ലാത്തിനും നമുക്ക് ഈ ബേസ് റേറ്റ് അനുസരിച്ചാണല്ലോ നമുക്ക് റേറ്റ് കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ബോറോയിങ്ങിന് എന്ത് കാര്യത്തിനും ബോറോയിങ്ങിനാണെങ്കിലും നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും ഇനിയുള്ള കാലങ്ങളിൽ വേറെ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ ഇതിനകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ 250,000 ഒരു സ്റ്റാൻഡേർഡ് വേരിയബിൾ റേറ്റ് മോർഗേജ് ഉള്ള ഒരു 25 years മോർഗേജ് ഉള്ള ഒരാൾക്കാണെങ്കിൽ 5.4% ആണെന്ന് വെച്ചു. ഒരു ആവറേജ് റേറ്റ് ഉള്ള മോർഗേജ് ആണെങ്കിൽ ആ ഒരു റേറ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കൂടിയത് പ്രമാണിച്ച് അവർക്ക് ഒരു 123 pound കൂടുതൽ അടയ്ക്കേണ്ടി വരും എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ബോറോ ചെയ്തിട്ടുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ ബോറോയിങ് ആഗ്രഹിക്കുന്നവരാണെങ്കിലും, ഇപ്പോൾ അതായത് പേഴ്സണൽ ലോണായിട്ടാണെങ്കിലും ക്രെഡിറ്റ് കാർഡായിട്ടാണെങ്കിലും മോർഗേജ് ആയിട്ടാണെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും എല്ലാവർക്കും വിഷമം പിടിച്ചൊരവസ്ഥയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം മാറി നല്ലൊരു രീതിയിലേക്ക് ആവുമെന്ന് വിചാരിക്കാം. ഋഷി സുനാക്ക് കുറച്ചും കൂടെയൊക്കെ സ്റ്റെബിലിറ്റി കൊണ്ടുവരും എന്ന് വിചാരിക്കാം ഈ രാജ്യത്തിന്. അപ്പോൾ നമുക്ക് ഇന്നത്തെ അപ്ഡേറ്റ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.